വായിച്ച് വായിച്ച് വന്നപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു പുസ്തകത്തെ പറ്റി പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ആ പുസ്തകം മറ്റാരുടെയുമല്ല ശ്രീ ജോസഫ് എന്നുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന ഈ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ എന്നെ ചിന്തിപ്പിച്ചത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജാണ് അവസാനത്തെ പേജിൽ ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ജോലി ജോലി ഇല്ലാത്ത തൊഴിൽ രഹിതൻ്റെ സ്വപ്നമാണ് ശല്യപ്പെടുത്തുന്നത് നിങ്ങളുടെ മക്കൾ കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ് നിങ്ങളുടെ കൊച്ചു വീട് വീടില്ലാത്തവരുടെ സ്വപ്നമാണ് നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ് നിങ്ങളുടെ പുഞ്ചിരി വിഷമിക്കുന്നവൻ്റെ സ്വപ്നമാണ് കാലങ്ങൾക്ക് മുൻപേ കൈമറിഞ്ഞ് വന്നൊരു വാട്സപ്പ് സന്ദേശം അദ്ദേഹം മറക്കാതെ ഈ പുസ്തകത്തിൽ കുറിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പല കാര്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആകാതെ ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മൾ പലപ്പോഴും പരാതി പറയുന്നവരാണ് എന്നാൽ നമ്മൾ പരാതി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതുപോലും ലഭിക്കാതെ ഒരുപാട് പേർ നമ്മുടെ ഈ ലോകത്തിൽ ഉണ്ട് എന്നൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിനാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും എപ്പോഴും കുറ്റം പറയാറുണ്ട് പല സമയങ്ങളിൽ നമ്മൾ കുറ്റം പറയാറുണ്ട് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി വേണം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ആ ഒരു തരത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പലരും നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യത്തിൻ്റെ ആ പകുതിയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവമാണ് അപ്പോൾ ഇത്രയും ലഭിച്ചിരിക്കുന്ന നമ്മൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടവരാണ് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ഇല്ലാത്തവൻ്റെ സ്വപ്നമാണ് എന്നുള്ളത് ഒരു വലിയ വാസ്തവമാണ് അത് ഈ പുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഒക്കെ ജീവിക്കുന്നത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് നമ്മളിൽ പലരെയും പല ആപത്ത് ഘട്ടങ്ങളിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലരും വന്ന് രക്ഷിച്ചിട്ടുണ്ടാകാം ഒരു ദൈവദൂതനെ പോലെ വന്ന ചിലരുണ്ടാകാം നമ്മുടെ ടീച്ചറായി വന്നവരുണ്ടാകാം അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തായി വന്നവരുണ്ടാകാം ഒരു പരിചയമില്ലാത്തവരുണ്ടാകാം ഒരുപാട് സമയം നമ്മുടെ കൂടെ നടന്ന് നമ്മെ സഹായിച്ചവരുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാത്ത ചില ആൾക്കാരുണ്ടാകാം അങ്ങനെ ഒരുപാട് പേർ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ ബന്ധങ്ങളെപ്പറ്റി അതുപോലുള്ള പറ്റി നമ്മെ സഹായിക്കാൻ വന്നവരെ ആ അങ്ങനെയുള്ള വ്യക്തികളെ ഈ പുസ്തകം അദ്ദേഹം വിളിക്കുന്നത് ദൈവത്തിൻ്റെ ചാരന്മാരെന്നാണ് അങ്ങനെയുള്ള രസകരമായ ജീവിത അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് തുടക്കത്തിൽ ഒരു പള്ളിയിലച്ചനുമായുള്ള കഥയിലാണ് ആരംഭിക്കുന്നത് അങ്ങനെ അവസാനത്ത് തൻ്റെ പേഴ്സണൽ ലൈഫ് അതുപോലെ തന്നെ തൻ്റെ കാമുകി ഇങ്ങനെ ഒരുപാട് പേർ ഇതിനകത്ത് വന്നു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നമുക്ക് നന്നായി വായിച്ചിരിക്കാൻ പറ്റുന്ന വ്യക്തിബന്ധങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന നല്ല ഒരു പുസ്തകമാണ് ശ്രീ ജോസഫ് അനങ്കുടി ജോസിൻ്റെ ഈ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകം ഏകദേശം എഴുപത്തി അയ്യായിരം കോപ്പികൾ ഇതിനോടകം വിറ്റ് കഴിഞ്ഞു ഇരുപത് പതിപ്പുകൾ പുറത്തിറക്കി ഇപ്പോൾ ഇരുപതാമത്തെ പതിപ്പാണ് പുറത്തിറക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര വിജയകരമായി പോയിക്കൊണ്ടിരിക്കുന്ന വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു ബസ്സല്ലാർന്ന് തന്നെ ഈ പുസ്തകത്തെ നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും അതേപോലെ തന്നെ നമുക്ക് വാങ്ങിയാൽ പൈസ കൊടുത്ത് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടം വരാത്ത നല്ല ഒരു പുസ്തകം ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ആർക്കും വായിക്കാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു പോകാവുന്ന നല്ല ഒരു പുസ്തകം അതിനേക്കാളപ്പുറമായി നമുക്ക് ചില മെസ്സേജുകൾ തരുന്ന വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കേണ്ട ഓർമ്മകൾ സൂക്ഷിക്കേണ്ടതിനെപ്പറ്റി ലളിതമായ ജീവിതത്തിൽ നമ്മൾ ഹാപ്പിയായിരിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്ന നല്ല ഒരു പുസ്തകമാണ് ഈ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്